നമസ്കാരം. ആർ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന രാമനാഥൻ ചന്ദ്രശേഖരൻ എന്ന കുംഭകോണം സ്വദേശിയായ സ്കൂൾ അധ്യാപകന് ആദ്യകാലങ്ങളിൽ വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം വീട്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. വീട്ടിലൊരു ലൈബ്രറി തന്നെ അദ്ദേഹം ഉണ്ടാക്കി. കാരണം മക്കൾ വായിച്ചു വളരണമല്ലോ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സി സുബ്രഹ്മണ്യ അയ്യർ, രണ്ടാമത്തെ മകൻ സി വെങ്കട്ടരാമൻ ഇവരുൾപ്പെടെ മക്കളുടെ എണ്ണം ഏതാണ്ട് 8 ആയി. അപ്പോഴേക്കും ആർ സി എന്ന് പറയുന്ന ഈ അധ്യാപകൻ മക്കളെ ഓരോരുത്തരെയായി അടുത്ത് വിളിച്ചിരുത്തി വായനയുടെ ലോകം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ മക്കൾ പഠിച്ചു. മൂത്ത മകനായ സി സുബ്രഹ്മണ്യ അയ്യരാകട്ടെ റെയിൽവേ സർവീസിലെ അക്കൗണ്ടൻ്റ് ജനറലായി, രണ്ടാമത്തെ മകനായ സി വെങ്കട്ടരാമനാകട്ടെ ഭൗതികശാസ്ത്രത്തിൽ ഒത്തിരിയേറെ ഗവേഷണങ്ങൾ നടത്തി രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച് നൊബേൽ സമ്മാനം വരെ നേടിയെടുത്ത സി വി രാമൻ എന്ന അത്ഭുത പ്രതിഭയായി. സി സുബ്രഹ്മണ്യ അയ്യരുടെ മകനായ സി ചന്ദ്രശേഖർ പിന്നീട് ഭൗതികശാസ്ത്രത്തിൽ ഗവേഷണം നടത്തി അദ്ദേഹവും നോബൽ സമ്മാനം നേടി. ഇതിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കിട്ടിയ വായനാശീലമായിരുന്നു, വിജ്ഞാനത്തിൻ്റെതായ അച്ചടക്കത്തിൻ്റെതായ ആ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രിയമുള്ളവരെ, അച്ഛനായ രാമനാഥൻ ചന്ദ്രശേഖരൻ വീട്ടിൽ കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ വൈജ്ഞാനികമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വിജയിച്ചു എന്ന് പറയാം. അദ്ദേഹം വീട്ടിൽ നിലവാരമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കി വളർന്നു വരുന്ന വിവിധ വിജ്ഞാന ശാഖകളെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും തെളിച്ചവും കലർന്ന ഒരു അക്കാഡമിക് ആംബിയൻസ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതിൽ ആ അധ്യാപകൻ വിജയിച്ചു എന്ന് പറയാം. വില കൂടിയ ഉടുപ്പോ ആഭരണങ്ങളോ വാഹനങ്ങളോ അതുമല്ലെങ്കിൽ വില കൂടിയ മൊബൈൽ ഫോണുകളോ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അവർക്ക് വായനയുടേതായ അറിവിൻ്റേതായ ഒരു ലോകം ചെറുപ്പം മുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക, വായിച്ചു വളരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ അറിവിനെയും അറിവുള്ളവരെയും ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ നാം വേറെ അധികമൊന്നും ചിന്തിക്കേണ്ടി വരില്ല എന്നത് വാസ്തവമല്ലേ?